السلام عليكم ورحمة الله وبركاته. പേരോട് സ്ഥാന വരുമ്പോഴും ആ സദസ് ഒന്ന് ഫുള്ളായി ആ കസാരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നത് ബാക്കിലുണ്ടായിക്കോട്ടെ. എല്ലാവരും വന്ന് എണീച്ചു നിന്നിട്ട് ഒരു സലാത്തും സലാമും ചെല്ലാം. അപ്പൊ എല്ലാം ശരിയാവും. എണീച്ചു നിന്നിട്ട് യാ നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലാവത്തുല്ലാഹ് അലൈക്കും, യാ ഹബീബി യാ മുഹമ്മദ്, يا عروس الخافقين، يا مؤيد يا ممجد، يا إمام القبلتين، يا نبي سلام عليكم، سلام عليكم يا حبيب، سلام عليكم، صلوات الله عليكم، وأنتك العود يبكي وتذلل بين يديك، واستجارك يا حبيبي عندك لدي النفور. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. എല്ലാവരും ഇടയിൽ കസാരകൊന്നും ബാക്കിയൊക്കെ ഇല്ല. പുള്ളാക്ക് ഫൈറോഡ് ഉസ്താദ് വന്നു. ഫൈറോഡ് ഉസ്താദ് വന്നു ഒരു ഫാത്തിഹ ഉസ്താദിന്റെ മഖാമിന്റെ അടുത്ത് പോയി ഓതി ഇങ്ങോട്ട് വരാണ്. പുറത്തു നിൽക്കുന്ന ആളൊക്കെ അകത്ത് കയറിയിരിക്കാം. ആ അപ്പുറം ഇപ്പുറം എന്നിട്ട് നോക്കുന്നതാണ് മജ്ലിസിൽ തന്നെ. മക്കളെ അതാ കുട്ടികൾ ആ കസാര ഇടയിൽ മലയാള ഭാഷ തീരുന്നില്ലെങ്കിൽ കന്നഡത്തിൽ പറയും. നക്ക് നിക്കലും കൊന്തുണ്ട്. മുന്നേ തേക്കറും. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇവിടെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഉലമാഇന്റെ താജും ഉലമാഇന്റെ നൂറും അല്ലാഹു തആല ആ വലിയ മഹത്തുക്കളെ ബറക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ മുതഅല്ലിമീങ്ങൾ എല്ലാ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് അല്ലാഹു ഇൽമും ഫഹ്മും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ പരീക്ഷകളിലും നല്ല മാർക്കോടുകൂടി വിജയിപ്പിക്കുമാറാകട്ടെ. നാളെ നമ്മുടെ പരിപാടിയുടെ സമാപന ദിവസമാണ്. ഇൻഷാ നാളെ 10:30 ജാമിയ സഅദിയിൽ നിന്ന് ഇതിന്റെ തുടക്കം മുതൽ കഴിഞ്ഞ വർഷം വരെയായി പഠിച്ച സഅദി ഉലമാക്കൾ, സഅദി പണ്ഡിതന്മാർ ഈ സദസ്സിൽ വേറെ ആർക്കും ഒരു സീറ്റ് ഇല്ലാതെ സഅദികൾ മാത്രം സംഗമിക്കുന്ന സംഗമം നാളെ രാവിലെ 10:30 തുടങ്ങും. നിങ്ങൾ ആരും ആ സംഗമത്തിന് ക്ഷണിക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ ചായ മറ്റും കൊണ്ടുകൊടുത്തു കൊണ്ടിരിക്കും.
നിങ്ങൾ അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ വിലാസമായ ലോകത്ത് മുഴുവനും സൈദിയന്റെ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സൈദി ഉലമാക്കൾ, നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള കർണാടകത്തിലുള്ള ഏത് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം സൈദി പണ്ഡിതന്മാരെ കാണാം. വലിയ വലിയ തസ്തികകളിലും അവിടുത്തെ വലിയ വലിയ ഉസ്താദുമാരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ നമ്മുടെ സൈദി ഉലമാക്കളെ കാണാം. കർണാടകയിൽ തന്നെ എവിടെ പോയാലും പള്ളിക്കൊരു മൈലാറ് വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് സൈദിനെ തന്നെ കിട്ടിയാൽ നല്ലതാണ്. ഒരുപാട് സ്ഥലത്ത് എനിക്ക് അനുഭവമുണ്ട്. ഇപ്പോ ഇന്നലെയും ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വേറെ ആള് വേണ്ട എന്നതിന് അർത്ഥമില്ല, എന്നാലും സൈദി വേണം. എന്താ കാരണം? അത് താജുൽ ഉലമയുടെയും സംരക്ഷണത്തിൽ അവര് ബറക്കത്തിൽ വളർന്നവരാണ്. ആ ബറക്കത്ത് നിങ്ങൾക്കുണ്ടാകും എന്ന പ്രതീക്ഷയാണ്. അള്ളാഹു നമ്മുടെ മുഴുവൻ ഉലമാക്കളെയും ആ വലിയ രണ്ട് മഹത്തുക്കളുടെ പൊരുത്തത്തിലും അവരുടെ വലിയ തണലിലും അള്ളാഹു ആക്കി തെറുമാറാകട്ടെ. ഇനി പ്രധാനമായും രണ്ടു മൂന്ന് പരിപാടികൾ എന്നുണ്ട്. ഒന്ന് പേരോട് ഉസ്താദിന്റെ പ്രസംഗം, അത് പെട്ടെന്ന് വീണ് കിട്ടിയതാണ്. പേരോട് ഉസ്താദ് ഇങ്ങോട്ട് വരുന്നത് നേരത്തെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എംഎ ഉസ്താദിനും സ്ഥാപനത്തെ സ്നേഹിച്ചുകൊണ്ട് ഒന്നിങ്ങോട്ട് അൽഹംദുലില്ല വരാമെന്ന് പറഞ്ഞു. ട്രെയിന് അല്പം വൈകിയത് കൊണ്ട് ട്രെയിനിൽ എത്താൻ താമസിച്ചത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് വളരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ് ബുറുദ ഇവിടെ നടക്കും. പിന്നെ കോയ കാപ്പാട്ടിന്റെ പരിപാടിയും ഇവിടെ നടക്കും. എല്ലാം അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഒരിക്കൽ കൂടി പരിസരത്തുള്ളവർ മജ്ലിസിൽ തന്നെ കടന്നിരിക്കുക. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി എല്ലാവരും മജ്ലിസിൽ തന്നെ ഇരിക്കാം. ഇതുവരെ പേരോട് ഉസ്താദ് വന്നെത്തി എത്തി എന്ന് പറഞ്ഞതൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല. ഞാൻ പറയുമ്പോൾ വിശ്വാസമായി. ഇനിയിപ്പോ എവിടെയെങ്കിലും പേരോട് ഉസ്താദ് എത്താൻ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അത് അയാൾ പറഞ്ഞാൽ വരും. ഇപ്പൊ വന്നല്ലോ. ഇനി നമ്മോട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മഞ്ചേശ്വരത്ത് ഒരു സംവാദത്തിന് വേണ്ടി പേരോട് ഉസ്താദ് പോകുമ്പോ എം എ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. ഉസ്താദിനെ കണ്ട് ഉസ്താദിന്റെ ആശീർവാദവും പൊരുത്തവും ദുആയും വാങ്ങിയിട്ട് കുഞ്ചത്തൂരിലെ സലഫികളുള്ള സംവാദത്തിന് വേണ്ടി പോകുമ്പോൾ ഇവിടെ വന്നപ്പോ എം എ ഉസ്താദ് ചോദിച്ചു പേരോട്, നിങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ? അതെ. ചെറിയ എപ്പിനെങ്കിലും കൂടെ കൂട്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞു, പിന്നെ ഉസ്താദ് ചെറിയ എപ്പി ഉസ്താദിനെ കൂട്ടേണ്ട ആവശ്യം അവിടെ ഇല്ല. അവിടെ ഉള്ളവർ എന്നെ പോലത്തെ ചെറിയവർ തന്നെയാണ് ഉള്ളത്. എപ്പിസ്ഥാൻ ചെറിയ എപ്പിസ്ഥാനെ കൂട്ടാൻ
ആ നിലക്കുള്ള ആൾ അവിടെ ഇല്ല. ഉസ്താദ് ഒന്ന് ദ്വാരം സമ്മതം തന്നാ മതി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ദ്വാരം ആശീർവദിച്ചു കൊടുത്തു. എന്നിട്ട് ആ ഉസ്താദ് പിന്നീട് പറഞ്ഞു, ആ പരിപാടി പിറ്റേന്നാളാണ് നടക്കുന്നത്, ഇന്ന് വൈകുന്നേരം വന്നാൽ നാളെ 10 മണിക്കാണ് സംവാദം. ഉസ്താദ് പറഞ്ഞു, അന്ന് രാത്രി ഞാൻ കുറേ സമയം ഉറങ്ങിയിട്ടില്ല, കുറേ സമയം ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം അവിടെ പോയത് പേരോടല്ല, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അല്ല അവിടെ പോയത്, അവിടെ പോയത് സമസ്തയുടെ അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞയച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശബ്ദം അതിന്റെ പ്രതിനിധിയാണ്. എന്തെങ്കിലും ചെറിയൊരു അപാകം സംഭവിച്ചു പോയാൽ സുന്നത്ത് ജമാഅത്തിന് വരുന്ന നഷ്ടമായിരിക്കില്ലേ എന്നോർത്തുകൊണ്ട് അന്ന് രാത്രി ഞാൻ കുറെ സമയം ഉറങ്ങിയില്ല. പിന്നെ പെട്ടെന്ന് അല്പം ഉറങ്ങിയപ്പോൾ എന്റെ മഹത്തുക്കൾ എനിക്ക് സ്വപ്നത്തിൽ ഒരു സന്തോഷം എനിക്ക് കണ്ടു. പേരോട് അവരോട് സംസാരിക്കുന്നത് ആ സംസാരത്തിൽ അദ്ദേഹം വിജയിക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞതിന്റെ ശേഷമാണ് സമാധാനമുണ്ടായി ഉറങ്ങിയത് എന്ന് ഉസ്താദ് പറഞ്ഞത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ സംഭവം ഉസ്താദിന്റെ ഓർമ്മയുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ വലിയ മഹത്തുക്കളുടെ ദുആയും പൊരുത്തവും ലഭിച്ച ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവർ. നമുക്കറിയാം എല്ലാണു പെണ്ണു ചെറുത് വരുന്നത് എല്ലാവരും ചെറിയ കുട്ടികൾ വരെ പേരോട് ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുന്ന ക്യാമറയിൽ കണ്ടാൽ അത് പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികൾ വരെ ദ്വാരക്കുന്നു. അതിന്റെ ഫലം കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തെ കാത്തിട്ടുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്ത് ശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ ശത്രുക്കളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു ശഫിയാക്കി പരിപൂർണ ആഫിയത്തോടുകൂടി ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ജാമിയ സഅദിയുടെ എല്ലാവിധ സന്തോഷങ്ങളും സ്വാഗതങ്ങളും നേർന്നുകൊണ്ട് പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.